വന്നിരിക്കുകയാണ് അമ്മുവിനെ കൊണ്ടുപോവാൻ. മോളെ, നിന്നോട് വെറുപ്പോ ദേഷ്യവും എന്തൊക്കെയോ തോന്നിയിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ നീ ഇപ്പോ ഞങ്ങളിൽ ഒരാളാണ്. ഇപ്പോ ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് അമ്മുവിന് പോവാൻ കഴിയും. കഴിയുമെങ്കിൽ പോയിക്കോളൂ. പക്ഷെ ഏതെങ്കിലും ഒരു തെരുവിൽ വഴി പഴച്ചോളെ നിന്നെ കാണേണ്ടി വന്ന ഞാനൊരു അമ്മയല്ലേ. എനിക്കും നിന്നെ പോലെ ഒരു മോളുണ്ട്. അടിപ്പുറ വീട്ടിലെ വല്യംകുന്നേ, ഒന്നിഞ്ഞ് ഇറങ്ങി വന്നാട്ടെ. നാട്ടുകാരോട് സമാധാനം ബോധിപ്പിച്ചിട്ട് പോ. ഇവരിളകിയാലേ നീ നിന്റെ അമ്മവങ്ങമാർ ഇതിനുള്ളിൽ കിടന്ന് പരിഞ്ഞ് ചാമ്പലായി പോകും. ഒന്ന് ഉറക്കത്തുമ്മിയാൽ മുട്ടുവിറക്കുന്ന പീറ പ്രമാണിമാരെയും കൂട്ടി വന്ന് താനും തന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? ദേ വീരവാദവും വെല്ലുവിളിയും ഒക്കെ അങ്ങ് പടിക്ക് പുറത്ത്. നീയൊക്കെ ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണിന് ഞാൻ കൃത്യമായിട്ട് കരമടക്കുന്നുണ്ട്. കണ്ണി കണ്ട ചെറ്റകൾക്ക് കയറി വന്നിങ്ങനെ പരസ്യ വിചാരണ നടത്താനുള്ള സ്ഥലമല്ല ഇത്. പോയി പരാതി പറയണം. ഇന്ത്യൻ പീനൽ കോഡിലെ ഏതെങ്കിലും ഒരു ശിക്ഷാ നിയമം ഉപയോഗിച്ച് എന്നെ അഴിയണ്ണിക്കാനാവുമെങ്കിൽ അന്തസ്സോടെ ഞാനത് സ്വീകരിക്കും. അല്ലാതെ വെറും കൊടിച്ചിപ്പട്ടികളെ പോലെ വീട്ടുമുറ്റത്ത് നിന്ന് കുറച്ചാൽ ഒരു പുല്ലിനെ വേവയ്ക്കില്ല ഞാൻ. കൊള്ളാം, അസലായി. കൃഷ്ണൻ നായർ അദ്ദേഹത്തിന്റെ മകന് ഇത്രയും സാമർത്ഥ്യം നോക്ക്. എന്റെ അമ്മ വീട്ടുകാരും അപ്പം വീട്ടുകാരുവാ ഈ വന്നിരിക്കുന്നവരൊക്കെ തന്നെ. നീ പറഞ്ഞതുപോലെ ഏക്കർ കണക്കിന് സ്വത്തുക്കൾക്ക് വർഷാവർഷം ഇവരും കരടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ വെറും തെണ്ടികളല്ല എന്നർത്ഥം. നീ കേട്ടില്ലേ, ഈ തറവാടിനെതിരെ ഒരിക്കലും ശബ്ദം ഉണ്ടാക്കാത്തവരെ ഇപ്പൊ ഒച്ച വെക്കുന്നേ. അത് ഒരു പെണ്ണിന് വേണ്ടി. ഇതിൽപ്പോലെ ഒരു നാണക്കേടില്ല. കുറ്റപ്പെടുത്തുകയല്ല, ഉള്ളിൽ അത്രയ്ക്ക് വിഷമമുണ്ട്. ചാകുമ്പോ ചിതയിലേക്ക് എടുക്കാൻ രണ്ടാന്തരികൾ ഉണ്ടല്ലോ എന്ന് ആശ്വസിച്ചിരുന്നതാ. പക്ഷെ അതിലൊന്നും പോയില്ലേ. കൊല്ലാനും മടിക്കാത്തവരാ അയാളെന്ന് കേട്ടു. എന്റെ ചെയൻ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് ഭയമാണ് കുട്ടി. ഇനി ഒരു ദുരന്തം കൂടി താങ്ങാനുള്ള ശേഷി എനിക്കില്ല. ഒരു പെറ്റമ്മയുടെ അപേക്ഷയാണ് മോളെ. ആ പോലീസ് അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഇതുപോലെ നടക്കുമായിരുന്നു. നാട് മുഴുവൻ വറപ്പിച്ചതിന് സർക്കാർ വക ഒരു പാരിതോഷികം ലഭിക്കുന്നുണ്ടായി. അതേ കാലൊന്നല്ല, എന്തൊക്കെ പുറക്കാകെ കാണിച്ചാലുണ്ടല്ലോ. ഇത് തമ്പുരാനായാലും ശരി, ഒട്ടിച്ച് കൊരണം ഞാൻ പൊട്ടിയും. പറയുന്നു എന്ത് യോഗ്യതയാണോ ഈ വീട്ടുമുറ്റത്ത് വന്നു തനിക്കിങ്ങനെ ന്യായം പറയാൻ? തന്തയാണ് പോലും തന്ത. ഇനി ഇവിടെ നിന്നാലേ കുറ്റി ചൂല് മുഖത്ത് കയറും. പറഞ്ഞേക്കാം. നമ്മുടെ കുഞ്ഞു ജോവല്ലാത്തതിന് നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ടല്ല. അവള് നെറുകേട് കാണിച്ചതിന് അപ്പന് ദണ്ഡമൊന്നുമില്ല. അവക്ക് അറിയാം അപ്പനെ, നട്ടയെ പോലെ കടിച്ചു തൂങ്ങിയ പിന്നെ പിടുത്തം വിടത്തില്ല. ഈ വീട്ടുമുറ്റത്തിന് നിലവിളക്ക് കൊളുത്തി വെച്ച് വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ ഇവൻ അമ്മുവിന് ഒരു ജീവിതം കൊടുക്കും. പിന്നെ അധികാരവും പറഞ്ഞ് ആരും ഈ വഴിക്ക് വരില്ലല്ലോ. കുഞ്ഞെന്നോട് കെറുവിക്കരുത്, കൊണ്ടുപോണം. ആരൊക്കെ വഴിമുടക്കിയാലും ശരി, കൊണ്ടുപോവും. ഇവറ്റകളൊക്കെ ഒപ്പമുണ്ടെന്ന് കരുതി നികളിക്കുന്നതല്ല, നെഞ്ചിമ് കൈവച്ചാ പറയുന്നത്. നീ ഒന്ന് ഒഴിഞ്ഞു താ. ആ പൂതിയ മനസ്സിരുന്നാ മതി. മൂത്ത് നരച്ചല്ലോ, ഇനിയെങ്കിലും മതിയാക്കി കൂടി ഈ വൃത്തികേടുകൾ. നിറഞ്ഞ മനസ്സോടെയാ പറയുന്നത്. അമ്മുവിനെ ഞാൻ സ്വീകരിക്കും. വേണ്ട. ഒരു തരത്തിൽ ഞാൻ ഭാഗ്യവതിയല്ലേ. ഈ വീടിന്റെ ഇടനാഴിയിൽ ചിരിയും കരച്ചിലും ചില്ലറ വഴക്കും ഒക്കെ ജീവിതം അനുഭവിച്ചറിഞ്ഞപ്പോ ഞാൻ ശരിക്കും സന്തോഷിച്ചു. ഞാൻ എന്തിനാ സങ്കടപ്പെടണേ? എനിക്ക് വേണ്ടി കരയാനും പോകരുതെന്ന് അപേക്ഷിക്കാനും അമ്മയില്ലേ?
ഒരു ജീവിതം തരാൻ സന്മനസ് കാണിച്ച ജയകൃഷ്ണനില്ല എല്ലാ സൗഭാഗ്യങ്ങളും തട്ടിത്തെറിപ്പിച്ചിട്ട് ഞാൻ പോവാ. ഉപ്പയുടെ നുണക്കഥകളിൽ വീണ് മയങ്ങിപ്പോയ അങ്ങാടിക്കടവുകാർ പ്രധാനി മാർത്താണ്ഡന്റെ വിജയം കണ്ട് ആഘോഷിക്കുമ്പോൾ അമ്മുവിന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ കവർന്നെടുത്ത് ഉപ്പ ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. പക്ഷേ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ പണത്തിന് ഇത്തിരി ആർത്തിയുണ്ട്? അത് നേരെ മതിയല്ലോ നിനക്ക് അപ്പന്റെ ജീവൻ എടുക്കാൻ. പണ്ട് ചെറിയ തെറ്റുകൾക്കും നിങ്ങൾ എനിക്ക് കടുത്ത ശിക്ഷ നൽകിയിട്ടുണ്ട്. ഒരു രാത്രി മുഴുവൻ അമ്മയുടെ ശവത്തിന് കാവലിരുന്നപ്പോ മരവിച്ചു പോയ മനസ്സായ എന്റേത് നിന്നീട് ഒരു ഒളിച്ചോട്ടമായിരുന്നു. താണനിൽ തീരെ ഭയമില്ലാതെ തന്റെ അടുത്തോടെ ജീവിതം പഠിച്ചത് അവിടെയാണ്. നിയമങ്ങൾ എന്നെ ജയിലഴിക്കുള്ളിൽ തളച്ചിട്ടപ്പോഴും മനസ്സ് പതറാതെ ഓരോ ചുവടുവയ്പ് ഇടറാതെ ഉള്ളിലെ ആ പഴയ വിപ്ലവകാരിയുടെ ആവേശം കെട്ടണങ്ങാതെ ഞാൻ കാത്തു സൂക്ഷിച്ചു. തിരികെ പോകേണ്ടത് ആ ജയിലേക്കുള്ളിലേക്കാണ്. ഈ ലോറിയിലാണ് അപ്പൻ ജീവിതം ആരംഭിച്ചത്. ഒടുവിൽ മരണവും ലോറി നിന്ന് സമ്മാനിച്ചു. നിങ്ങളുടെ ആർത്തി പിടിച്ച മനസ്സിന് അവളെ ഇരയായി വിട്ടു തന്നിട്ട് ജയിലേക്കുള്ളിലേക്ക് ഞാൻ പോവില്ല. നിങ്ങളെയും കൊണ്ടേ ഞാൻ പോകൂ. വാ വാ ലാസറേ. Oh.
എന്താ മോളെ? അമ്മു, നീ എഴുതിയ കത്തുകളിൽ നിന്ന് ഒന്ന് ഞാൻ വായിച്ചെടുത്തു. എനിക്ക് ഇഷ്ടമാണ്, ഒത്തിരി സ്നേഹമാണ്, എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്. ഒരിത്തിരി സ്നേഹം ഇവർക്ക് എവിടെന്നെങ്കിലും കിട്ടിയാൽ അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലുത്. അപ്പന്റെ ഹൃദയമായിരുന്നു ഈ ലോറിയിൽ. ഞാൻ ഇയാളെ കൊണ്ട് പോവുകയാണ്. എവിടേക്ക്? അമ്മയോട് പറയും, ഇയാൾ ഇവിടേക്ക് വരില്ല. അങ്ങാടിക്കടവിന്റെ അതിർത്തി കടന്ന് ഇനിയൊരിക്കലും ഉപ്പയെന്ന മനുഷ്യനോ ഈ ലോറിയോ വരാതിരിക്കും.